നമസ്കാരം. നാട്ടുവർത്തിയുടെ പ്രേക്ഷകർക്ക് നാട്ടുവർത്തിയുടെ തത്സമയത്തിലേക്ക് സ്വാഗതം. നാട്ടുവർത്തി ഇപ്പോൾ ഉള്ളത് ആയി റോട്ടുമലയിലാണ്, ഓയി റോട്ടുമലയിലാണ്. അഫീൽ സാറ റജി എന്ന 7 വയസ്സുകാരിയെ കാണാനായിട്ട് 6 മണിക്കൂറുകൾ പിന്നിടുന്നു. പ്രാർത്ഥനയുടെ കേരളം, കുട്ടിയുടെ വീടിൻ്റെ മുൻപിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടുവർത്തി പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മന്ത്രി MP പ്രേമേന്ദ്രനടക്കം ഇവിടെ എത്തിയിരുന്നു.
പാർട്ടിയുടെ വീടിന്റെ മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സംസ്ഥാനത്താകെ വ്യാപകമായ തെരച്ചിലാണ് പോലീസും നാട്ടുകാരും നടത്തിയിരുന്നത്. പ്രധാന പാതകൾ, ഇട റോഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ അടക്കം എല്ലായിടത്തും പങ്കുവച്ച പരിശോധനയാണ് നടന്നു വരുന്നത്. വലിയ ജനക്കൂട്ടം തന്നെയാണ് വീടിന് മുമ്പിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന ശേഷം സഹോദരനൊപ്പം ട്യൂഷന് പോകുക. കുട്ടിയെ നാലര മുക്കാലോടെയാണ് കാറിലെത്തിയ സ്ത്രീ അടങ്ങുന്ന നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ സഹോദരൻ നിന്നുള്ള കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. കുട്ടിയുടെ വീടിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വീടിന് മുൻപിലുള്ള റോഡിൽ ജനക്കൂട്ടമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വലിയ ജനാവലിയാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. വിവരമറിഞ്ഞ ദൂരസ്ഥലങ്ങളടക്കം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പം മുമ്പിട്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കോളുകൾ എത്തിയിരുന്നു. കൊല്ലം ജില്ലയിലെ തന്നെ ആരിപ്പള്ളിയിൽ നിന്നുമാണ് ഈ ഫോൺ കോൾ വന്നതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിട്ട് വന്ന കുട്ടിയെ കാറിലെത്തിയ നാലംഗ സംഘം, സ്ത്രീ ഉൾപ്പെടെയുള്ള നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അമ്മയ്ക്ക് കൊടുക്കാനായി ഒരു പേപ്പർ കൊച്ചിന് നേരെ നീട്ടുകയും കൊച്ചിത് വാങ്ങാൻ തിരിയവേ കൊച്ചിനെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റുകയായിരുന്നു. ഇത് ചെറുക്കാൻ ശ്രമിച്ച സഹോദരനെ തള്ളി മാറ്റിക്കൊണ്ടാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ഇതിലിപ്പോൾ ഫോൺ കോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ തന്നെ പാരിപ്പള്ളിയിൽ നിന്നുള്ള ടവർ ലൊക്കേഷനാണ് പോലീസിന് കിട്ടിയത്. അതിനുശേഷം ഫോൺ വിളിച്ച് ഓട്ടോറിക്ഷയിൽ കയറി പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് തട്ടിക്കൊണ്ടുപോയ വാഹനം മാറിയതായിട്ടുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമേറിയ സംഭവമാണ് കൊല്ലം മൂവരിൽ നടന്നത്. സാധാരണ സിനിമകളിലൊക്കെ മാത്രമാണ് നാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണാറുള്ളത്. തട്ടിക്കൊണ്ടുപോകൽ സംബന്ധിച്ച് ചില സൂചന ലഭിച്ചിട്ടെങ്കിലും പോലീസിനോ നമുക്കോ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കുഞ്ഞുങ്ങളും ചോദിച്ചിട്ടില്ല അവരുടെ അടുത്ത്, എന്തിനാ ചോദിക്കുന്നത്? ഇവരൊക്കെ ഇനിയിപ്പോ 10 മണിക്കൂറാണ്. ഇത് കുഞ്ഞിനെ കൊണ്ടുവരാനോ? എവിടെ കൊണ്ടുവരാനാ? എന്ത് കാര്യത്തിൽ ഇവന്റെ വീട്ടിലാണ് യുവന്മാർ ഇങ്ങനെ ഇരിക്കോ? ആരും പ്രതികരിക്കാൻ ഒറ്റ കുഞ്ഞുങ്ങളില്ല ഈ നാട്ടിൽ. അത് വേറെ ഒന്നുമല്ല പറഞ്ഞേ കാര്യ പറഞ്ഞു. ആറ് മണിക്കൂറായിട്ട് ഒരു പാർട്ടി ജയിച്ചില്ല, ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ. ഒരു ആറ് മണിക്കൂറായിട്ട് എന്തോ അപ്ഡേറ്റ് ഇവിടെ ഉണ്ടാക്കിയത്. ഇത് ഇവിടെ നഷ്ടപ്പെട്ട ഒരു ബംഗാളിയുടെ കൊച്ചോ ഒന്നുമല്ല, കേരളത്തിൽ കരം കൊടുക്കണ്ടേ?
ഒരു സാധാരണ മലയാളിയുടെ ഒരു കുഞ്ഞാണ് കഷ്ടപ്പെട്ടത്. ആറ് മണിക്കൂറായിട്ട് കേരള പോലീസ് എന്തോ അപ്ഡേറ്റ് ഉണ്ടാക്കിയേ. സമയം ഒരുപാട് വൈകുകയാണ്. സമയം വൈകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസ് പെറ്റിയടിക്കാൻ മാത്രം നിൽക്കുക. കൊല്ലം ജില്ല കളക്ടർ ഉണ്ടോ അല്ലെങ്കിൽ എസ് പി ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആറ് മണിക്കൂറായിട്ടോ. എന്തോ ആറ് മണിക്കൂറായിട്ട് ഒരു കേരളത്തിലൊരു കൊച്ച പോയേക്കുന്നു. അദ്ദേഹം നമ്മൾ പറയുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഒരു കൊച്ച പോയേക്കുന്നു നമ്മൾ, അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നമുക്ക് രണ്ട് പെൺപിള്ളേരുള്ള ഒരു വെണ്ട ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ഒരു കുന്തുണ്ടാക്കിയിട്ടില്ല. രാഷ്ട്രീയല്ല, കുഞ്ഞിനെ കണ്ടോ, അത് മാത്രമേ ഉള്ളു ഇതിനകത്ത്. അവരല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തമായിട്ട് ഒരു ഉത്തരം തരട്ടെ. ശ്യാമണ്ണ ടോം, ആളുകൾ വൈകാരികമായി കൂടി പെരുമാറുന്നുണ്ട്. കാരണം ആറ് മണിക്കൂറാകുന്നു, ഇതിൽ രാഷ്ട്രീയമില്ല. കാരണം ഇവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ബംഗാളിയുടെ കുഞ്ഞൊന്നല്ല നഷ്ടപ്പെട്ടേക്കുന്നത്. ഇതൊരു കേരളത്തിൽ കരമടയ്ക്കുന്ന ജി എസ് ടി അടയ്ക്കുന്ന ഒരു വ്യക്തിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് ആറ് മണിക്കൂറിൽ പുറത്തായി. ഇതിന് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസ് അതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം തരണം. തീർച്ചയായിട്ടും അങ്ങനെയാണ് അവരുടെ പ്രതികരണം. കാരണം ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞിനെ കാണാതായിട്ട് ആറ് മണിക്കൂറാകുന്നു, പോലീസ് തിരയുന്നുണ്ട്. കാറിലാണ് പോകുന്നത്, നാല് പേർ ഉൾപ്പെടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തുവിട്ടത്. വ്യക്തമായിട്ടൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നില്ല. ഞാൻ, എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്. അന്നേരം അത് ആ ഒരു ഉത്കണ്ഠമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു കുഞ്ഞിനെ സംഭവിക്കാൻ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മതി. ഇത് ഏഴ് മണിക്കൂറിൽ പുറത്താണൊക്കെ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് അത് ഏത് വ്യക്തിയാണെങ്കിലും അത് മുഖം നോക്കിയിട്ട് ഒരു ട്രാഫിക്കിന്റെ അടുത്ത ട്രാഫിക് കവർ ചെയ്യുന്നവന്മാരെ പിടിക്കുന്ന പോലീസാണ് ഈ നാട്ടിലുള്ള. കമ്മ്യൂണിസ്റ്റിനെ ഞാൻ പറയുന്നില്ല, എ ഐ ക്യാമറ അതും ഇതെല്ലാം പറയുന്നുണ്ട്. ഒരു പെങ്കൊച്ചിനെ മിസ് ചെയ്തിട്ട് ഇപ്പൊ ഏഴ് മണിക്കൂർ തികയുന്നു. ഇവന്മാർ എന്തോ ചെയ്ത്, ഇവന്മാർ വണ്ടി എടുത്ത് ആയുരാ ഓയിര അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങോ. ഇവന്മാർ എന്തോ കാണിക്കുക. എസ് പി ഒ ആരെ വിളിക്കണല്ലോ, ഞങ്ങൾ ആരെ വിളിക്കണം എന്ന് പറഞ്ഞേ. ഞങ്ങള് ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഞാൻ ഇത് അഭ്യസിച്ച് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ തെരഞ്ഞു പിടിക്കില്ല, ഞങ്ങൾ അഡ്രസ് കണ്ടുപിടിക്കില്ല. ഇവന്മാർക്ക് ഈ റോഡിൽ കൂടെ ഓടുന്ന വണ്ടി കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനമല്ലേ ഇവന്മാർ പിന്നെ എന്തോ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. എന്ത് കാര്യത്തിനാ ഇത്ര മണിക്കൂറായിട്ട്? വെറും വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ വേറെ ആരുടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ബി ജെ പി ആരെയും രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് അംഗത്വം ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആറ് വയസ്സായ ഒരു കൊച്ചിനെ കണ്ടുപിടിക്കാൻ വയ്യാത്ത സിസ്റ്റത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഏഴ് മണിക്കൂറായിട്ട് പാരിപ്പള്ളി കൂടെ വണ്ടി പോയല്ലോ. എന്നിട്ട് പാരിപ്പള്ളി എന്തുകൊണ്ട് പിടിച്ചില്ല? അവിടുന്ന് വണ്ടി അവിടുന്ന് വണ്ടിക്കകത്ത് മാറ്റി അവിടെ ഓട്ടോറിക്ഷക്കകത്താണ് കൊണ്ടുപോയത്. എന്തുകൊണ്ട് കേരള പോലീസ് പിടിച്ചില്ല? അവിടെ എ ഐ ക്യാമറ ഉണ്ടല്ലോ, അവിടെ ചെക്ക് ചെയ്യാൻ സംവിധാനമില്ലേ? ഇവിടെ ഓയി കൂടെ പോയപ്പോൾ എ ഐ ക്യാമറ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ സംവിധാനമില്ലേ? അവർക്ക് ഒരു മണിക്കൂർ ഫോണി മെസ്സേജ്, അത് പൈസ അടച്ചില്ലെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് കൊണ്ട് അടയ്ക്കണം. നമ്മളിവിടെ അടയ്ക്കുന്നത് ഇടുന്ന ജെട്ടിക്ക് വരെ ജി എസ് ടി അടച്ചിട്ടാ ഇവിടെ ജീവിക്കുന്നത്. അന്നേരം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സുരക്ഷത കയറാമെങ്കിൽ പിന്നെ ഇവന്മാരെന്തിനായി ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ജീവിക്കേണ്ട കാര്യമില്ല. കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് ഏഴ് മണിക്കൂർ പിന്നിടുന്നു. പ്രദേശവാസികളൊക്കെ തന്നെ വളരെ വൈകാര്യമായി തന്നെയാണ് ഇടപെടുന്നത്. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും എന്താണ് പോലീസ് അല്ലെങ്കിൽ സിസ്റ്റം ചെയ്തതെന്നുള്ള ചോദ്യം തന്നെയാണ് അവരിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
കുട്ടിയെ നഷ്ടപ്പെട്ട് 7 മണിക്കൂർ ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടി ആരെങ്കിലും ചോദിച്ചോ? ഇവന്മാർ ഇപ്പൊ ഒരു 10,000 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ട് കിടന്ന് കറങ്ങി. ആരെങ്കിലും ചോദിച്ചോ? ആരും ചോദിക്കാൻ പോലും ഇല്ല. ഒരുപാട് വിഷയങ്ങൾ, ഇത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇതാണ് കൊണ്ടായിട്ടുണ്ട്. ഇവന്മാർ ആരും ഇറസ്പോൺസിബിൾ ഇടിയിട്ട് ഉണ്ടെങ്കിൽ കൊല്ലട്ടെ. നാളെ എനിക്കായിരിക്കും വരുന്നത്. എനിക്ക് രണ്ട് പെങ്കൊഞ്ചുങ്ങളാ, ഞാൻ പച്ചയ്ക്ക് പറയുക. ഇത് ഒരു മാതാപിതാക്കൾക്ക് നാളെ വരരുത്. ഇവിടെ കാര്യം എന്ന് വെച്ചാൽ പറയുന്നതല്ല, കൊച്ചിന്റെ കാര്യം. ഇങ്ങനെ ഒരു കാലതാമസം, ഒരു കാറിലാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്, ബൈക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ വാഹനത്തിലോ അല്ല, ചെറിയ ഇടവഴികളിലൂടെ കൊണ്ടുപോകാൻ. അവിടെ റോഡുണ്ട്, ആ റോഡിലൂടെ പോകുന്ന ഒരു വാഹനം, ഒരു കാർ കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് ഇത്രയും കാലതാമസം ഉണ്ടാകുന്നു? ഇവിടെ നമുക്ക് പറയാനുള്ളത്, പോലീസിനെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നാട്ടുകാരുടെ ഒരു 5 മണിക്കൂർ വരെ ഞങ്ങൾ ആരും പ്രതികരിച്ചില്ല. ഈ നാട്ടുകാർ ആരും പ്രതികരിച്ചില്ല 5 മണിക്കൂർ വരെ. ഇതിപ്പോ 7 മണിക്കൂർ പുറത്തായി. ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചു വെച്ചാൽ അവന് ഒരു പ്രോട്ടോകോൾ, ഇന്ത്യയിലെ പ്രോട്ടോകോൾ അറിയത്തില്ല അവന്. ഒരു കുഞ്ഞു മിസ്സായി കഴിഞ്ഞാൽ എന്തോ ചെയ്യണമെന്ന് അവനറിയത്തില്ല. അവൻ ചുമ്മാ ഫുഡ് കഴിക്കുന്ന, കിടന്ന് ഉറങ്ങുന്ന, യൂണിഫോം ഇട്ട് ഇറങ്ങി വന്ന് വണ്ടി ഓടി. അവർക്ക് കൊടുക്കുന്ന കോട്ട അവര് മെറ്റി അടിച്ചു തീർക്കുന്നു. അല്ലാതെ ഈ ക്രമസമാധാനം എന്ന് പറയുന്ന ഒരു കാര്യമേ കേരളത്തിൽ ഇല്ലാതായി. പ്രോട്ടോകോൾ പോലും അറിയത്തില്ല. എന്ത് നിയമമാണ് ഈ നാട്ടിലുള്ളതെന്ന് പോലും അവനൊന്നും അറിയത്തില്ല. അവനൊക്കെ അങ്ങോട്ട് ഫോണടിച്ചാൽ നിങ്ങളും മാറും, ഞാനും മാറും. അങ്ങോട്ട് മാറി കൊടുക്കുക, കൊടുത്തോണ്ടിരിക്കുക. തീർച്ചയായും ഈ തരത്തിലുള്ള ഏറ്റവും മാത്രമേ നമ്മുടെ ആവശ്യകതയുള്ളൂ. നമുക്ക് ഈ കുഞ്ഞിനെ കിട്ടും, നമ്മുടെ കുഞ്ഞിനെ കിട്ടുമോ? അത് മാത്രമേ നമ്മുടെ ആവശ്യകതയുള്ളൂ. വേറെ രാഷ്ട്രീയം ഇതിപ്പോ ഇന്ന് കുഞ്ഞിനെ മാക്സിമം വേഗത്തിൽ കണ്ടുപിടിച്ച് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യം. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യമാണ്. കേരളം മൊത്തം അറിയട്ടെ, പോലീസുകാര് വലിക്കാനാണോ ഇരിക്കുന്നത്? ഞങ്ങളുടെ കാര്യങ്ങൾ വിജയിക്കുക, ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചു വിടണം. തെരഞ്ഞെടുപ്പത്തിന്റെ വലിയ പ്രതിഷേധത്തിലാണ്, വലിയ പ്രതിഷേധം. കാരണം 7 മണിക്കൂർ പിന്നീട് പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. പോലീസിന് അതോടൊപ്പം സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. 7 മണിക്കൂർ കൊണ്ടും അടക്കം തന്നെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയാണ്. എന്നാൽ പോലീസ് ചെയ്യേണ്ടത് ജോലി മാധ്യമം അല്ല ചെയ്യേണ്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ തിരിച്ച് നാട്ടുകാരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു.
നീ പറഞ്ഞില്ലേ ആ കൊച്ചിനെ നമ്മുടെ ജീവനോട് പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കുക ആ കൊച്ചിനെ അല്ലെങ്കിൽ അണ്ണ ഒരു കേസ് വന്ന ഞാൻ ഏറ്റോളാം ഈ 7 മണിക്കൂറായിട്ട് എന്തോ കോപ്പുണ്ടാക്കിയെന്നുമാര് പറയട്ടെ എനിക്ക് സമയമില്ല എടുക്കാൻ മന്ത്രിമാരെ വേണം ചോദിച്ചില്ല ഇത് രാഷ്ട്രീയം ഒന്നും അല്ല അവരുടെ ഈ 7 മണിക്കൂറായിട്ട് എന്തോ ചെയ്തെന്ന് അവിടുത്തെ ഞങ്ങളൊക്കെ 2-3 കിലോമീറ്റർ അകലെന്ന് വരുന്ന ഇവിടെ എനിക്ക് 7 മണിക്കൂറായിട്ട് പുള്ളിക്കാരെ പേടിപ്പിച്ചില്ല നിങ്ങളെല്ലാരും ഇവിടെ ആരെ പേടിച്ചോ ഇവിടെ ബംഗാളി കൊച്ചൊന്നുമല്ല അങ്ങനല്ല വെല്ലുവിളിയൊന്നുമല്ല ഇടേ നാളെ ഞാൻ ഇതിന്റെ പേര് തൂങ്ങിച്ചാവട്ടെന്നാലും എനിക്കൊരു വിഷയമല്ല പുള്ളിക്കാരൻ അത്ര നേരം കൊണ്ട് സംസാരിക്കുന്നു ആ പുള്ളിക്കാരൻ സംസാരം മീഡിയക്ക് വേണ്ടിട്ടൊരു മീഡിയക്ക് വേണ്ടിയല്ല ജനങ്ങളുടെ വികാരമാണ് ഞങ്ങൾക്ക് 7 മണിക്കൂറായിട്ട് കുമാരൻ എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എന്റെ പെങ്ങളെ വെച്ച് തൊട്ടടുത്തുണ്ട് 2 മക്കളുണ്ട് എന്റെ പെങ്ങളെ വെച്ച് ഇല്ലല്ലോ ഞാൻ കണ്ടിരിക്കാൻ പറ്റുന്നില്ല വേറെ 7 മണിക്കൂറായിട്ട് ഈ നാട്ടുകാരെ മൊത്തം മീഡിയ പിടിച്ചുപിടിച്ചേക്കോ മീഡിയ ആണ് എന്തോ ചെയ്യുന്നത് മീഡിയ ചെയ്യുന്ന എന്താണ് മീഡിയ ചെയ്യുന്ന ഈ നാട്ടുകാരുടെ ജനങ്ങളെ മൊത്തം ഇവിടെ പിടിച്ചിട്ടേക്കുവാ മീഡിയ സംഭവം ഇല്ലെങ്കിൽ കണ്ടുപിടിച്ചാൽ ആക്കാനെ വടക്കല്ല പറഞ്ഞ ഒരിക്കലും വടക്കല്ല പറഞ്ഞ ഒരിക്കലും വടക്കല്ല മീഡിയ ചേട്ടന്മാരെ പറ മനസ്സിലാക്കി തരാം എന്തോ നിങ്ങൾ പറയുന്നത് മൊത്തം മീഡിയ കണ്ടോണ്ടിരിക്കുക എല്ലാരും 7 മണിക്കൂറായിട്ട് ഒരു അപ്ഡേറ്റ് പോലീസിന് നേരാ മയ്യെങ്കിൽ അതിനകത്ത് അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ സമ്മതിച്ചു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഇത് കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നാളെ എന്റെ അച്ഛനെ അമ്മയും കാണുന്നില്ല ഞങ്ങൾ ആവശ്യം ആ കുഞ്ഞിനെ കണ്ടെത്തണം അത്രേ ഉള്ളൂ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാ അവര് ചുമ്മാ നമ്മൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം നമ്മൾ അതിനുവേണ്ടി ഇത് കൊടുക്കാം ഞങ്ങളെ ഈ പോലെ
എന്തായാലും വലിയ തരത്തിൽ നാടിനെ തന്നെ ഭീതിയിലാക്കി ഭീതിയിലും ആകാംക്ഷയിലുമാക്കിയ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അഫിഗേൽ സാറാജി എന്ന 7 വയസ്സുകാരി സുരക്ഷിതമായി തിരികെ എത്തും എന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് വീടും നാട്ടുകാരും കേരളവും. വീടിന് പുറത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സർക്കാരിനും അതോടൊപ്പം തന്നെ പോലീസിനടക്കം എതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഈ 7.5 മണിക്കൂർ പിരീഡിട്ടും കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു സാധ്യതകളും ഉണ്ടായിട്ടില്ല എന്നാണ് അവരുടെ ആരോപണം. കുട്ടിയുടെ വീടിന് മുമ്പിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാംക്ഷയുടെ ഓരോ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. കുട്ടി ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇത്രയും മണിക്കൂറായിട്ടും കുട്ടികളുടെ ഒരു സൂചന പോലും എത്തുന്നില്ല. തട്ടിക്കൊണ്ടു പോയവർ വാഹനം മാറി പോയിരിക്കുന്നു. ഫോൺ വിളിച്ചിരുന്നത് പാരിപ്പള്ളിയിലുള്ള ടവർ ലൊക്കേഷനിൽ നിന്നാണ്. എന്നാൽ ഫോൺ വിളിച്ച ആളും അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. വീടിന് പുറത്ത് വലിയ ജനക്കൂട്ടമാണ്. ഇത് സാഹചര്യത്തിൽ മീഡിയക്കെതിരായിട്ട് പോലും നാട്ടുകാരുടെ വികാരം പ്രകടിപ്പിച്ചു. ഇപ്പോൾ പ്രേമേന്ദ്രൻ അവിടേക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അല്പം മുമ്പിട്ടും വീട്ടിലുണ്ടായിരുന്നു. ഞാനങ്ങനെ വ്യക്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പക്ഷേ ഈ 7 മണിക്കൂർ വരെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾ സംസാരിച്ചില്ല. പക്ഷെ ഇനി അതിനകത്ത് വ്യക്തമായിട്ട് ഒരു ധാരണ അത് അറിഞ്ഞിട്ട് അല്ലേ ഒരു പെണ്ണ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഒരു പെണ്ണ വേറെ ഒരു പെണ്ണ കൊച്ചിനെ കൊണ്ട് പോയത് മീഡിയ പോലും മീഡിയ വീട്ടുകാരുടെ കരച്ചിൽ മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഇത് കാണുമ്പോ കൊച്ചിനെ കൊണ്ട് അവരിറങ്ങുന്നു പുറത്തിറങ്ങു. നിങ്ങൾ ഇത് കാണിക്കുന്നവരെ കൊച്ചിനെ കൊണ്ട് അവർ പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങിയാൽ മതി.
നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ആ കയ്യാങ്കളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. വാദപ്രതിവാദങ്ങളൊക്കെ കയ്യാങ്കളിയിലേക്ക് മാറിയിരുന്നു. പോലീസ് പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്തിരിക്കുന്നു. നാട്ടുകാരുടെ തത്സമയം തുടരുകയാണ്. കുട്ടിയെ കണ്ടെത്താൻ വൈകുന്നതാണ് ഇപ്പോൾ ഒരു വിഭാഗം നാട്ടുകാരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രാത്രി ഏറെ വൈകിയും വലിയ ജനക്കൂട്ടമാണ് കുട്ടിയുടെ വീടിന് മുന്നിലും സമീപത്തുമായി തടിച്ചുകൂട്ടിയിട്ടുള്ളത്. അപ്പം മുമ്പിട്ട് പോലീസ് പ്രതിഷേധക്കാരെ പറഞ്ഞു വിടുന്ന സാഹചര്യമുണ്ടായി. മണിക്കൂറുകൾ പിന്നിട്ടും കുട്ടിയെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു വസ്തുത. കുട്ടിയെ കണ്ടെത്താൻ വൈകിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നാട്ടുകാർക്ക് വളരെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പോലീസ് ഇടപെട്ട് അല്പം സ്ഥിതിഗതികൾ ശമനമാക്കിയിട്ടുണ്ട്. അഭികൽ സാറോ രജിയത 7 വയസ്സ് വരെ കാണാതായിട്ട് 7.5 മണിക്കൂർ പിരീഡ് പ്രാർത്ഥനയോടെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം ആകെ വ്യാപകമായ തെരച്ചിലാണ് പോലീസും നാട്ടുകാരും നടത്തിവരുന്നത്. പ്രധാന പാതകൾ, ഇട റോഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ അടക്കമുള്ള എല്ലാ ഇടത്തും പഴുതടച്ച പരിശോധനയാണ് നടന്നുവരുന്നത്. സ്കൂൾ വിട്ട് വന്ന ശേഷം സഹോദരനൊപ്പം ട്യൂഷന് പോകെ കുട്ടിയെ 4:30 കാറിലെത്തിയ സ്ത്രീ ഉൾപ്പെടെയുള്ള 4 സംഘം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. 4 സംഘം അതിൻ്റെ സ്ത്രീ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്ന സഹോദരനെ വിളിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്.
കുട്ടിയുടെ മോചനം ആവശ്യപ്പെട്ട് പണം കുട്ടിയുടെ പണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോൾ എത്തിയിരുന്നു. കൊല്ലം ജില്ലയിൽ തന്നെയുള്ള പാരിപ്പള്ളിയിൽ നിന്നുമാണ് ഈ ഫോൺ കോൾ വന്നതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ഫോൺ വിളിച്ചവർ ഹോട്ടലിൽ കയറി പോയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ഒന്നും പോലീസ് പുറത്തുവിടില്ല. എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളടക്കം വലിയൊരു ജനസഞ്ചയം തന്നെ ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട്. എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണ് കൊല്ലം കോയിലിൽ നടക്കുന്നത്. അതൊക്കെ നമ്മൾ സാധാരണ സിനിമകളിൽ മാത്രം കണ്ടു മാത്രം നമുക്ക് പരിചിതമുള്ള വിവരമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിവിടെ സംഭവിച്ചിരിക്കുന്നു. ഏഴരയുടെ വീട്ടിലേക്ക് വന്ന ഫോൺ കോൾ ചെയ്ത ഒരു സ്ത്രീയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞത് കുട്ടി സുരക്ഷിതയാണ്, കുട്ടിയെ വേണമെങ്കിൽ 500,000 രൂപ നൽകണമെന്നും ഇക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാറിൻ്റെ നമ്പർ വ്യാജമാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 1.5 മണിക്കൂർ പിന്നിടുകയാണ്. നമുക്കറിയിപ്പോൾ വലിയ ക്യാമറ സംവിധാനങ്ങളൊക്കെ തന്നെ വീടുകൾ തോറും, അതോടൊപ്പം നമ്മുടെ പ്രധാന ഹൈവേകളടക്കമുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് കൂടി കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ തന്നെ വളരെ നാടിനെ ഫീലാകുന്നു.